ക്രിബ് ഉണ്ടാക്കാനായിട്ടുള്ള ഫസ്റ്റ് പണി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചുള്ളിക്കമ്പലി അത് പല സൈസിലുള്ളത് കുറച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഞങ്ങളിപ്പോൾ ഗാർഡനിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ക്രിബ് ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ കുറച്ച് ചുള്ളിക്കമ്പുകളൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ സംഭവം എന്നുവെച്ചാൽ പഴയ കാറിൻ്റെ കവറാണ്. അപ്പോൾ ഇതുപോലെ വല്ല കവറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടർപ്പാളിയൊക്കെ ഉണ്ടല്ലോ അതുപോലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഈ ചുള്ളിക്കമ്പിൻ്റെ മുകളിലിടുക. അപ്പോൾ നല്ല അടിപൊളി ഒരു മഞ്ഞുമലയായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഷൈനിങ് ഉള്ള കാരണം കൊണ്ട് രാത്രിയിലേക്ക് ഒന്നും കൂടി ഷോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വല്ലതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിട്ടാലും മതി. അപ്പോൾ ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ 5 വർഷം പഴക്കമുള്ള നമ്മുടെ പുൽക്കൂടാട്ടോ, അത് നമ്മുടെ ക്രിബാണിത്. അപ്പോൾ അതങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് അവിടെ. അതുമ്പോൾ ഞങ്ങൾ കുറച്ച് വൈക്കോലൊക്കെ വെച്ച് ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു മേൽക്കൂരയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടിയ ചാർട്ട് പേപ്പറും അതൊരു വൈറ്റ് ചാർട്ട് പേപ്പർ നമ്മുടെ പുൽക്കൂടിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോട്ടൺ മേടിക്കാൻ കിട്ടുമല്ലോ, അത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന ഒരു മേൽക്കൂര നമ്മുടെ ക്രിബിന് കിട്ടിയിട്ടോ. അപ്പോൾ ഇതെന്തുട്ട് അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കാറിൻ്റെ പഴയ കാറിൻ്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലത്തെ സൈഡിൽ നമ്മൾ ഗ്രീൻ കളറ് പെയിൻറ്റ് മേടിച്ച് ഫാബ്രിക് പെയിൻറ്റാട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പുൽത്തകിടി എന്നൊക്കെ പോലെ ചെറുതായിട്ടൊക്കെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ നമുക്കൊരു വഴി പോലെ ഇങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഒരു വഴി എന്നൊരു വേലിയൊക്കെ പോലെ ഇങ്ങനെ കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ പഴയ ഒരു നമ്മുടെ ഈ ഡ്രസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ സൈഡിൽ വെക്കുന്ന ഒരു സാധനമല്ലേ, അതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അത് കുറച്ച് ബാലൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ട് ചെറിയ കഷ്ണം ഉണ്ടായിരുന്നത് അവിടെ നമ്മളങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ രാത്രിയിൽ നല്ല ഒരു വെയിലൊക്കെ കിട്ടി അതുമ്പോൾ മാല ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത് കുറച്ച് ഉറച്ചിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് അതവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പോണ്ടാണ്. അപ്പോൾ പോണ്ടിന് വേണ്ടി നമ്മൾ മണ്ണൊക്കെ കോരിയിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതെന്തോട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൻ്റെ പഴയ ചെണ്ടയാട്ടോ, കഴിഞ്ഞ പെരുന്നാൾക്ക് അങ്ങോട്ട് മേടിച്ച ചെണ്ടയാണ്. അപ്പോൾ ആ ചെണ്ട ഏകദേശം ഒരു വിധം കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മെയിൻ ആവശ്യമായിട്ടുള്ളൊരു ഗ്രീൻ കളറ് ഒരു പാർട്ടുണ്ട്. അപ്പോൾ അതങ്ങ് എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ അതുമൊന്ന് മാറ്റി. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി പോണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടുന്ന പുല്ലാട്ടോ, അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഇതെന്തുട്ടാ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പഴയ സ്പീക്കർ ബോക്സ് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചൊന്നുമില്ല, സ്പീക്കറൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് അടിപൊളി വീട് കിട്ടി. അപ്പോൾ ഇതുപോലെ പഴയ വല്ല സ്പീക്കർ ബോക്സൊക്കെ വീട്ടിലിരിക്കണമെങ്കിൽ എടുത്തോട്ടാ, നമുക്ക് നല്ല അടിപൊളി വീട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തെർമോക്കോളാണ്. അപ്പോൾ തെർമോക്കോളിൻ്റെ ഒരു പീസ് നമ്മൾ ടു ടാപ്പ് വെച്ചിട്ട് ടു സൈഡ്സ് എല്ലോ ടാപ്പ് വെച്ചിട്ട് നമ്മളവിടെ ഫിക്സ് ചെയ്തു. കാരണം നല്ല കാറ്റുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് തെർമോക്കോളൊക്കെ വെച്ചിട്ട് മേൽക്കൂര വെച്ചാൽ ചിലപ്പോൾ ഒരു കാറ്റടിച്ചാൽ പറന്നു പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരു ടു ടാപ്പൊക്കെ വെച്ച് ടു സൈഡ്സ് എല്ലോ ടാപ്പ് വെച്ച് നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മേൽക്കൂര രണ്ട് സൈഡിന് വേണ്ടിയിട്ട് കറക്റ്റ് അതിൻ്റെ ആ ബോക്സിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിന് രണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട് സൂചി വെച്ചിട്ടാട്ടോ നമ്മൾ ജോയിൻ ചെയ്തത്. ആ രണ്ട് അങ്ങനെ മേൽക്കൂരയിൽ ഒരു കോൺ ഷേപ്പിൽ വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അത് അതിൻ്റെ മുകളിൽ ഒട്ടിയിരിക്കാനായിട്ട് നമ്മൾ ടു ടാപ്പ് ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിലും ടു ടാപ്പ് വെച്ച് ഒട്ടിച്ചു സൈഡ് ഇരുന്നോളും. അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ സൈഡിൽ വെക്കാനുള്ള വീടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പുൽക്കൂട് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് ഒരു സുഖം ഉണ്ടാവില്ല. ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ചെറിയ ചെറിയ വീടുകളും എന്തെങ്കിലുമൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആക്കുമ്പോൾ ഒരു രാത്രിയിൽ അത് ഒരു കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലല്ലേ. ആ ഒരു ശരിക്കും ആ ക്രിസ്മസ് രാത്രി നമ്മുടെ വീട്ടിൽ ശരിക്കും ലൈവായിട്ട് കാണുന്ന ഒരു ഫീല് കിട്ടുമെന്നാണ് എനിക്ക് തോന്നാറ്. എല്ലാവർക്കും തോന്നാറുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ വീട് കാണാൻ റെഡിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. Made by you. Did anybody out there hear?